നമസ്കാരം. കേരള പി എസ് സിയുടെ ഔദ്യോഗിക മാഗസീൻ ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. വരുംകാല പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ LDCയും അതുപോലെ തന്നെ LGS പരീക്ഷകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഈ ഒരു പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പി എസ് സി ബുള്ളറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ്. ഉത്തരമായിട്ട് വരുന്നത് ഐസക് പിറ്റ്മാനാണ്. ഐസക് പിറ്റ്മാനാണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത് ചോദ്യം റേഡിയോ കണ്ടുപിടിച്ച ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട മാർക്കോണിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. നൈലിൻ്റെ ധാരം എന്നറിയപ്പെടുന്നത് ഈജിപ്തിനാണ്. ഏത് രാജ്യത്തെയാണ് നൈലിൻ്റെ ധാരം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഈജിപ്തിനെയാണ്. ഇന്ത്യയിലെ വെന്നീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് ഇന്ത്യയിലെ വെന്നീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 1215 ജൂൺ 15 പ്രാധാന്യം എന്താണ്? മക്നാക്കാട്ട ഒപ്പുവെച്ചു എന്നാണ്. എന്താണ് മക്നാക്കാട്ട ഒപ്പുവെച്ചത്? 1215 ജൂൺ 15. ആറാമതായിട്ട് പരിചയപ്പെടുന്ന 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന 1939 സെപ്റ്റംബർ 1 1776 ജൂലൈ 4 പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ട അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ്. 1776 ജൂലൈ 4 പ്രാധാന്യം എന്താണ്? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫിലോളജി എന്ന് പറയുന്ന പദം. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി ചോദിക്കുകയാണെങ്കിൽ സിന്ധു. സിന്ധു നദിയിൽ നിന്നാണ് ഇന്ത്യ എന്ന ഒരു പേരുണ്ടാകുന്നത്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട റുഡോൾഫ് ഡീസലാണ്. റുഡോൾഫ് ഡീസലാണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ്? AO ഹ്യൂമാണ്. AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. CBIയുടെ പൂർണ്ണരൂപമാണ് ചോദിച്ചത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. CBI എന്നതിൻ്റെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. രാമാനുജൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗണിതം. ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ എന്ന കാര്യം ഓർക്കുക. ഏഴ് കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്ന റോമാണ്. ഏത് നഗരത്തെയാണ് ഏഴ് കുന്നുകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്? റോമിനെയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പരിചയപ്പെട്ട 15 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് പരിചയപ്പെട്ടു ഐസക് പിറ്റ്മാനാണ്. റേഡിയോ കണ്ടുപിടിച്ചത് പരിചയപ്പെട്ടു മാർക്കോണിയാണ്. നൈലിൻ്റെ ധാരം എന്നറിയപ്പെടുന്ന ഈജിപ്താണ്. ഇന്ത്യയിലെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയാണ്. 1215 ജൂൺ 15 പ്രാധാന്യം മക്നാക്കാട്ട ഒപ്പുവെച്ചു എന്നാണ്. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു എന്നാണ്. 1776 ജൂലൈ 4 പ്രാധാന്യം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ്. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി വെച്ച സിന്ധുവാണ്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച റുഡോൾഫ് ഡീസലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച AO ഹ്യൂമാണ്. CBIയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. അതുപോലെ തന്നെ രാമാനുജൻ ഏത് വിഷയത്തിൽ പ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ ഗണിതമാണ്. ഏഴു കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ്. പരിചയപ്പെടുന്ന 16-ാമത്തെ ചോദ്യം കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു ചോദിക്കുകയാണെങ്കിൽ മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ്. എന്താണ് മൈക്രോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്നത്? കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണുവാണ്. കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണുവാണ് മൈക്രോ ബാക്ടീരിയം ലെപ്ര. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ എ ആണ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലമാണ് സിട്രിക് അമ്ലം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സിട്രിക് ആസിഡാണ് നേരെ ഓർക്കുക. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. ക്രെട്ടനിസം എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ്. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. അമോണിയാണ് ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ഫാക്ടം ഫോസിൻ്റെ രാസനാമം ചോദിക്കുകയാണെങ്കിൽ അമോണിയം കാർബണേറ്റാണ്. അമോണിയം കാർബണേറ്റാണ് ഫാക്ടം ഫോസിൻ്റെ രാസനാമം എന്ന് കാര്യം ഓർക്കുക. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ചോദിച്ചാൽ കിലോ വാട്ട് അവറാണ്. കിലോ വാട്ട് അവറാണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. ന്യൂമിസ്മാറ്റിക് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ്. നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗറാണ്. രാജ്കുമാരി അമൃത് കൗറാണ് ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി. മുഹമ്മദ് നബി ജനിച്ചത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട മെക്കയാണ്. മെക്കയിലാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്ന കാര്യം ഓർക്കുക. പരിചയപ്പെട്ട ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. 16-ാമത്തെ ചോദ്യം കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു നമ്മൾ പരിചയപ്പെട്ടു മൈക്രോ ബാക്ടീരിയം ലെപ്ര. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ ആണ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം പരിചയപ്പെട്ടു സിട്രിക് അമ്ലം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളുണ്ടാകുന്ന രോഗം ക്രെട്ടിനിസമാണ്. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയാണ്. ഫാക്ടം ഫോസിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റാണ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോ മാനോമീറ്ററാണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവറാണ്. ന്യൂമിസ്മാറ്റിക് എന്തിനെക്കുറിച്ചുള്ള പഠനം നാണയത്തെക്കുറിച്ച്. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രിയുടെ പേര് പരിചയപ്പെട്ടു രാജ്കുമാരി അമൃത് കൗർ. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം പരിചയപ്പെട്ടു മെക്ക. 27-ാമത്തെ ചോദ്യം സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരെന്നാണ് ചോദ്യം. ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയ ആരെന്നാണ് 28-ാം ചോദ്യം. രവീന്ദ്രനാഥ് ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട രവീന്ദ്രനാഥ് ടാഗോറാണ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടാണ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഷാജി എൻ കരുണാണ്. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പ്രസിദ്ധമായിട്ടുള്ള ചലച്ചിത്രമാണ് പിറവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗളീവറുടെ സഞ്ചാരകഥകൾ ഇത് രചിച്ചത് ജൊനാഥൻ സ്വിഫ്റ്റാണ്.
ജോനാഥൻ സ്വിഫ്റ്റ് ആണ് ഗളീവറുടെ സഞ്ചാര കഥകൾ എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുന്നത്. വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെയാണ് വിളക്കേന്ത്യ വനിത എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പരിചയപ്പെട്ടത് സ്വാമി വിവേകാനന്ദന്റെ ഗുരു പരിചയപ്പെട്ടു ശ്രീരാമകൃഷ്ണ പരമഹംസൻ, നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയം പരിചയപ്പെട്ടു രവീന്ദ്രനാഥ് ടാഗോർ, ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട്, പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകന്റെ പേര് പരിചയപ്പെട്ടു ഷാജിയൻ കരുൺ, ഗളീവറുടെ സഞ്ചാര കഥകൾ എന്ന് പറയുന്ന രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ് ആണ്, വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേളാണ്. പരിചയപ്പെടുന്ന 33-ാം ചോദ്യം, സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ് സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീരചക്രം. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് ഏത്? പരമവീരചക്രം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ചോദിച്ചാൽ അത് ശുക്രനാണ്. ശുക്രഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രം എന്നും കൂടെ വിശേഷിപ്പിക്കുന്നത്. 1959 സ്ഥാപിതമായിട്ടുള്ള നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിൽ സ്ഥാപിതമായ വർഷം 1959. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. ഐൻസ്റ്റീൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ഇവിടെ പരിചയപ്പെട്ട കാര്യങ്ങൾ സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഫുട്ബോളാണ്. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി വെച്ചാൽ പരമവീരചക്രമാണ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ ശുക്രനാണ്. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിച്ചത് എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന ഹൈദരാബാദാണ്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. പരിചയപ്പെടുന്നത് 39-ാമത്തെ ചോദ്യം, ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ചോദിച്ചാൽ ഹൈഗ്രോമീറ്ററാണ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ഹൈഗ്രോമീറ്ററാണ്. സർഗാസോ കടൽ ഏത് സമുദ്രത്തിലാണെന്നാണ് നമ്മുടെ 40-ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന അറ്റ്ലാന്റിക്കാണ്. അറ്റ്ലാന്റിക് കടലിലാണ് സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി ഒരു നിലകൊള്ളുന്നതെന്ന് വെച്ചാൽ പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ് ആണ്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയിലെ കാർഷിക കടം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. മദർ തെരേസ ജനിച്ച രാജ്യമാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത്. മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിക്കുന്നത്. മദർ തെരേസ ജനിച്ചവിടെയാണ്? മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് എന്ന കാര്യം ഓർക്കുക. മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവാണ് ആൻഡ്രേയ് ഗ്രൊമൈക്കോ ആണ് മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവ്. മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആൻഡ്രേയ് ഗ്രൊമൈക്കോ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ച് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുടൽ കമ്മീഷൻ. വിമോചന സമരകാലത്ത് ജീവശിഖാ ജാഥ നയിച്ചായിരുന്നു വെച്ചാൽ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഈ പറയുന്ന വിമോചന സമരകാലത്ത് ജീവശിഖാ ജാഥ നയിച്ചതെന്ന കാര്യം ഓർക്കുക. പരിചയപ്പെട്ട കാര്യങ്ങൾ, ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ചോദിച്ചു, ഉത്തരമായിട്ട് വരേണ്ട ഹൈഗ്രോമീറ്ററാണ്. സർഗാസോ കടൽ ഏത് സമുദ്രത്തിലാണ് നമ്മൾ പരിചയപ്പെട്ടു? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരിചയപ്പെട്ടു, പരിസ്ഥിതി സംരക്ഷണമാണ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PC മഹലനോബിസാണ്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചതെന്ന് പരിചയപ്പെട്ടു, കാർഷികമാണ് ഉത്തരം. മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ്. മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവിൻ്റെ പേര് പരിചയപ്പെട്ടു. ആൻഡ്രേയ് ഗ്രൊമൈക്കോ എന്നാണ് പേര് വരുന്നത്. കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചതെന്ന് ചോദിച്ചു, ഉത്തരമായിട്ട് വരുന്നത് ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. വിമോചന സമരകാലത്ത് ജീവശിഖാ ജാഥ നയിച്ചതായിരുന്നു പരിചയപ്പെട്ടു, മന്നത്ത് പത്മനാഭൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പരിചയപ്പെടുന്ന 48-ാമത്തെ ചോദ്യം, നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതായിരുന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക നടരാജ ഗുരുവാണ്. നാരായണ ഗുരുകുലം നീലഗിരിയിൽ സ്ഥാപിക്കുന്നതാരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നടരാജ ഗുരുവാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതെന്ന് കാര്യം ഓർത്തിരിക്കുക. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജി ശങ്കർകുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ച ജി ശങ്കർകുറുപ്പാണ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായിക പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ വേദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഋഗ്വേദമാണ്. ആദ്യത്തെ വേദം എന്ന് വെച്ചാൽ ഋഗ്വേദമാണ്. ജൈനമത സ്ഥാപകനാരെന്ന് ചോദ്യം ചോദിച്ചാൽ മഹാവീരനാണ് ഉത്തരമായിട്ട് വരിക. ജൈനമതത്തിൻ്റെ സ്ഥാപകനാരാണ് മഹാവീരനാണ്. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പാടലീപുത്രമാണ്. പാടലീപുത്രമാണ് അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് 1526 1st Panipat War. 1st Panipat War 1526 മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ്. പരിചയപ്പെട്ട ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി, നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചായിരുന്നു ചോദിച്ചാൽ നടരാജ ഗുരുവാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനാടയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചായിരുന്നു ചോദിച്ചു. ഉത്തരമായിട്ട് വരിക ജി ശങ്കർകുറുപ്പാണ്. കായിക പരിശീലകരുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ആദ്യത്തെ വേദം പരിചയപ്പെട്ടു ത്രിക്കേദമാണ്. ജൈനമത സ്ഥാപകന്റെ പേര് പരിചയപ്പെട്ടു മഹാവീരനാണ്. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പരിചയപ്പെട്ടു പാടലീപുത്രമാണ്. മുഗൾ ഭരണത്തിന് അടുത്തിട്ട് യുദ്ധം പരിചയപ്പെട്ടു 1526 1st Panipat War.
പരിചയപ്പെടുന്ന 56-ാമത് ചോദ്യം, ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേയറ്റം ഏതാണ്? നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരും ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേയറ്റം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അഗോർവാട്ട്. അഗോർവാട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ്. കുവൈറ്റിലെ നാണയം ചോദിച്ചാൽ കുവൈറ്റ് ദിനാറാണ്. കുവൈറ്റ് ദിനാറാണ് കുവൈറ്റിലെ നാണയം എന്ന കാര്യം ഓർക്കുക. ആപേക്ഷിക സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷിക സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരളാണ്. കരളിനെയാണ് എന്ത് ബാധിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഈ രോഗം ബാധിക്കുന്നത്. സുവർണ പകോടകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ മ്യാൻമാർ ആണ്. മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്തെയാണ് സുവർണ പകോടകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീറാണ്. പാമീർ പർവ്വതനിരയാണ് ലോകത്തിൻ്റെ മേൽക്കുര എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ മേൽക്കുര പാമീറാണെന്ന് കാര്യം ഓർക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി പനാജിയിലാണ്. ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. മനിലയാണ്, ഫിലിപ്പൈൻസിലെ മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഗോൾ ഗുംബാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീജാപ്പൂർ. ബീജാപ്പൂരിലാണ് ഗോൾ ഗുംബാസ് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ഗോൾ ഗുംബാസ് സ്ഥിതി ചെയ്യുന്നത് ബീജാപ്പൂരിലാണെന്ന് നേരെ ഓർത്തിരിക്കുക. ഇന്ത്യാ ഗേറ്റ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യാ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യാ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഒറോവില്ലി എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരിക പുതുച്ചേരി. ഒറോവില്ലി സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയാണ്. പുതുച്ചേരിയിലാണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഓറോവില്ലി സ്ഥിതി ചെയ്യുന്നത്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നതെന്ന് കാര്യം ഓർക്കുക. പരിചയപ്പെട്ട ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. പരിചയപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുചയം പരിചയപ്പെട്ടു അഗോർവാട്ട് ആണ്. കുവൈറ്റിലെ നാണയം നമ്മൾ പരിചയപ്പെട്ടു കുവൈറ്റി ദിനാറാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിന് ഉപജ്ഞാത പരിചയപ്പെട്ടു ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം പരിചയപ്പെട്ടു കരളാണ്. സുവർണ പകോടകളുടെ നാടെന്ന് അറിയപ്പെടുന്ന മ്യാൻമാർ ആണ്. ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന പാമീറാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി എന്ന സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മനിലയിലാണ്. ഗോൾ ഗുംബാസ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ബീജാപ്പൂരിലാണ്. ഇന്ത്യാ ഗേറ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലാണ്. ഒറോവല്ലി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുച്ചേരിയിലാണ്. അതുപോലെ തന്നെ കുളു താഴ്വര എവിടെയെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമാചൽ പ്രദേശിലാണെന്ന് നേരെ ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 69-ാമത് ചോദ്യം, കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദ ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ദ ട്രിബ്യൂൺ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡിൽ നിന്നാണ്. ചണ്ഡീഗഡിൽ നിന്നാണ് ദ ട്രിബ്യൂൺ പ്രസിദ്ധീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗടക്വാസ്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗടക്വാസ്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഗടക്വാസ്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. പ്രസിദ്ധമായിട്ടുള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണെന്ന് വെച്ച് ഉത്തരമായിട്ട് വരേണ്ടത് പഞ്ചാബിലാണ്. യു എൻ പതാകയിലെ ചിത്രം ചോദിച്ചാൽ ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം. യു എൻ്റെ പതാകയിലെ ചിത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടത്തിൻ്റെ ചിത്രമാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണെന്നാണ് നമ്മുടെ ചോദ്യം. പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന കാര്യം ഓർക്കുക. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ കവിയുടെ കാൽപ്പാടുകളാണ്. വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വേളാങ്കണ്ണി പ്രസിദ്ധമായിട്ടുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നമുക്കറിയാം ഇ എം എസ് ആണ്. ഇ എം എസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. പരിചയപ്പെട്ടത് കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരമായിട്ട് വരിക ഉത്തരാഖണ്ഡാണ്. ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം ഏത് സംസ്ഥാനത്തു നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡിൽ നിന്നാണ്. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാന്ന് വെച്ചാൽ ഗഡക്വാസ്ലയിലാണ്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. യു എൻ പതാകയിലെ ചിത്രം ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടമാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇ എം എസ് ആണ്. പരിചയപ്പെടുന്ന 77-ാമത്തെ ചോദ്യം, മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കർണാടകത്തിലാണ്. മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം എന്ന് പറയുന്നത്? മലയാളവും സംസ്കൃതവും. മലയാളവും സംസ്കൃതവും എന്നീ ഭാഷകൾ ചേർന്നതിനാണ് നമ്മൾ മണിപ്രവാളം എന്ന് പറയുന്നത്. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ബച്ചാവത്ത് റിപ്പോർട്ട് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമയാണ് രാജ ഹരിചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ടുള്ള നിശബ്ദ സിനിമ ചോദിച്ചാൽ രാജ ഹരിചന്ദ്രയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബാംഗ്ലൂരാണ്. പരിചയപ്പെട്ടവ മൂകാംബിക ക്ഷേത്രം എവിടെയാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക കർണാടകയാണ്. ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് മണിപ്രവാളം എന്ന് ചോദിച്ചാൽ മലയാളവും സംസ്കൃതവുമാണ്. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ ചോദിച്ചാൽ രാജ ഹരിചന്ദ്രയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് എവിടെയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബാംഗ്ലൂരാണ്. പരിചയപ്പെടുന്ന 82-ാമത് ചോദ്യം,
ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈസൂറാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈസൂറിലാണ്. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്ത്. 84-ാം ചോദ്യം, വിജയവാഡ ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക കൃഷ്ണ നദിയുടെ തീരത്താണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ നദിയുടെ തീരത്താണ്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരിക നർമ്മദ നദിയുടെ തീരത്താണ്. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ഗുവാഹത്തി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. സൂറത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ താപ്തി നദിയുടെ തീരത്താണ്. സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഏത് നദിയുടെ തീരത്താണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ തീരത്താണ്. നദീതീര പട്ടണങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. വിജയവാഡ പരിചയപ്പെട്ടു കൃഷ്ണ നദിയുടെ തീരത്ത്, ജബൽപൂർ പരിചയപ്പെട്ടു നർമ്മദ നദിയുടെ തീരത്ത്, ഗുവാഹത്തി പരിചയപ്പെട്ടു ബ്രഹ്മപുത്രയുടെ തീരത്ത്, സൂറത്ത് പരിചയപ്പെട്ടു താപ്തിയുടെ തീരത്ത്, അതുപോലെ തന്നെ ആഗ്ര പരിചയപ്പെട്ടു യമുന നദിയുടെ തീരത്ത്. നൈലിൻ്റെ ധാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞാണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്നത് പ്രസിഡൻ്റാണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ, ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്നവരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഈ ഒരു കൃതി രചിച്ചത് വി ടി വട്ടത്തിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുന്നത്. വർക്കല ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല സ്ഥിതി ചെയ്യുന്നത്. സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒഡീസി ആ ഒരു നൃത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് സോനൽ മാൻസിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജദാരോ. മോഹൻജദാരോ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ്. സലീം അലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ? പക്ഷിശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രശസ്തനാണ്. സലീം അലി പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷിശാസ്ത്രജ്ഞനാണെന്ന് കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെട്ട കാര്യങ്ങൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈസൂരിലാണ്. വിജയവാഡ ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ കൃഷ്ണ നദി. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ നർമ്മദ നദി. ഗുവാഹത്തി ആണെങ്കിൽ ബ്രഹ്മപുത്ര, സൂറത്ത് ആണെങ്കിൽ താപ്തി, ആഗ്രയാണെങ്കിൽ യമുന എന്നീ കാര്യങ്ങൾ ഓർക്കുക. നൈലിൻ്റെ ധാരം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈജിപ്താണ്. ഇന്ത്യയിലെ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആദരിച്ചതാണ്. വി ടി പട്ടത്തിരിപ്പാട് രചിച്ചതാണ്. വർക്കല ഏത് ജില്ലയിലാണെന്ന് പരിചയപ്പെട്ടു തിരുവനന്തപുരമാണ്. സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മോഹൻജദാരോ എന്ന കാര്യം ഓർക്കുക. സലീം അലി പ്രസിദ്ധനായിട്ടുള്ള പക്ഷിശാസ്ത്രജ്ഞനാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം 96-ാമത്തെ ചോദ്യമാണ്. ലേക്ക് പാലസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയപൂരാണ്. ഉദയപൂരിലാണ് ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ലേക്ക് പാലസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉദയപൂരിലാണെന്ന് കാര്യം ഓർക്കുക. പുരാണപ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരശുരാമനാണ്. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന് ചരിത്രത്തിൽ പറയുന്നു. അപ്പോൾ എന്താണ് പുരാണപ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരശുരാമനാണ്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു? ജലത്തിലാണ് കാണപ്പെടുന്നത്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരിക ജലമാണ്. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസരിലാൽ നന്ദ. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി എന്നൊരു പദത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഗുൽസരിലാൽ നന്ദ എന്ന് നേരെ ഓർക്കുക. മാരുതി ഉദ്യോഗ ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി. മാരുതി ഉദ്യോഗ ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്. അപ്പോൾ ലോക് പാലസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയപൂരാണ്. പുരാണപ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചായിരുന്നു വെച്ചാൽ പരശുരാമനാണ്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ ജലത്തിലാണ്. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി എന്നൊരു പദത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഗുൽസരിലാൽ നന്ദ. മാരുതി ഉദ്യോഗ ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്. നമ്മൾ പരിചയപ്പെട്ടത് പി എസ് സി ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ടായിരുന്ന 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വരുംകാല LDC-LGS പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും കൃത്യം നിറഞ്ഞ നന്ദി, നമസ്കാരം.